ഓരോ പ്രഭാതങ്ങളും നമ്മളോട് പറയുന്നത് ജീവിതം ഇനിയും ഒത്തിരി ബാക്കിയുണ്ട്, ജീവിതം ഇനിയും ഒരുപാട് നന്മകൾ കൊണ്ടുവരാനുള്ളതാണ്, വെളിച്ചം പകരുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ നന്മയെന്ന് പറയുന്നത്. ദൈവം നമുക്ക് വേണ്ടി പലതും കരുതി വെച്ചിട്ടുണ്ട് നമ്മളോട് പറയുന്നതാണ് ഓരോ പ്രഭാതങ്ങളും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ വീണ്ടും ദൈവജന ധ്യാന സമയത്തേക്ക് തിരികെയാണ്. നമുക്കൊരുമിച്ച് ദൈവജനത്തിൽ നിന്ന് ദൈവജന ധ്യാന ഭാഗം ഇന്ന് വായിക്കാം. രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, അതിൻ്റെ 11-ാം അധ്യായമാണ് നമ്മൾ ധ്യാനിക്കുക. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ആ ചിന്തകളിലൂടെ കടന്നു പോകാം. എല്ലാവരും ബൈബിൾ എടുക്കണേ, ചില കൂട്ടുകാരൊക്കെ ബൈബിൾ എടുക്കാതെ വന്നിരിപ്പോൾ ഉണ്ട്. എല്ലാവരും ബൈബിൾ എടുത്തായിരുന്നു. നമ്മൾ ഒരുമിച്ച് വായിക്കുന്നു 11-ാം അധ്യായം, 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഇസ്രായേലെല്ലാം ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞത്, ഞങ്ങൾ നിൻ്റെ അസ്ഥിയും മാംസവുമല്ലോ. മുമ്പേ ശൗൽ രാജാവായിരുന്ന കാലത്തും നീയായിരുന്നു നായകനായി ഇസ്രായേലിനെ നടത്തിയത്. നീ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. ശമൂവേൽ മുഖാന്തരം യഹോവ അരുളി ചെയ്തതുപോലെ അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പിന്നെ ദാവീദും എല്ലാ ഇസ്രായേലും യെബൂസ് എന്ന യെരൂശലേമിലേക്ക് ചെന്നു. അവിടെ ദേശനിവാസികളായ യെബൂസിയർ ഉണ്ടായിരുന്നു. യെബൂസ് നിവാസികൾ ദാവീദിനോട്, നീ ഇവിടെ കിടക്കയില്ല എന്ന് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അതാകുന്നു ദാവീദിൻ്റെ നഗരം. എന്നാൽ ദാവീദ് ആരെങ്കിലും യെബൂസിയരെ ആദ്യം തോൽപ്പിച്ചാൽ അവൻ തലവനും സേനാധിപതിയും ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സെരിയുടെ മകൻ യോവാബ് ആദ്യം കയറിച്ചെന്ന് തലവനായി തീർന്നു. ദാവീദ് ആ കോട്ടയിൽ പാർത്തതുകൊണ്ട് അതിന് ദാവീദിൻ്റെ നഗരം എന്ന് പേരായി. പിന്നെ അവൻ നഗരത്തെ മില്ലോ തുടങ്ങി ചുറ്റും പണിത് ഉറപ്പിച്ചു. നഗരത്തിന് ശേഷമുള്ള ഭാഗം യോവാബ് കേടുതീർത്തു. സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കമേൽ പ്രബലനായി തീർന്നു. ദാവീദിനുണ്ടായിരുന്ന പ്രധാന വീരന്മാർ ആവിത്. ഇസ്രായേലിനെക്കുറിച്ചുള്ള യഹോവയുടെ വചനപ്രകാരം അവനെ രാജാവാക്കേണ്ടതിന് അവർ എല്ലാ ഇസ്രായേലുമായി രാജ്യത്തെ സംബന്ധിച്ച് അവൻ്റെ പക്ഷം മുറുകെ പിടിച്ചു. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ സംഖ്യയാവിത്. 30 പേരിൽ പ്രധാനിയായി ഒരു ഹഖമോനിൻ്റെ മകനായ യാശോബെയാം. അവൻ 300 പേരുടെ നേരെ കുന്തമൂങ്ങി ഒരേ സമയത്ത് അവരെ കൊന്നുകളഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദാവീദിൻ്റെ എന്താ പറയുക, ഇസ്രായേലിനെ മുഴുവനായി ഭരിക്കാനുള്ള തലത്തിൽ ദാവീദിനെ ഉപയോഗിച്ചതിനെക്കുറിച്ച് ക്രോണിക്ലർ അല്ലെങ്കിൽ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ രചയിതാവ് വളരെ കൃത്യമായിട്ട് എഴുതുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ പ്രഭാതത്തിൽ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തുടർന്ന് നമ്മൾ വായിക്കുന്ന 12-ാം വാക്യം മുതലുള്ളത് ശരിക്കും ദാവീദിൻ്റെ വീരന്മാരുടെ ചരിത്രത്തെക്കുറിച്ചാണ് അല്ലേ. ദാവീദിൻ്റെ വീരന്മാർ ആരൊക്കെയായിരുന്നു, പ്രധാന വീരന്മാർ, 10-ാം അധ്യായം നമ്മൾ കാണുകയാണ്. ദാവീദിൻ്റെ പ്രധാന വീരന്മാർ ആരൊക്കെയായിരുന്നു, ദാവീദിൻ്റെ വീരന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് മുമ്പോട്ടുള്ള വഴികളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദാവീദിൻ്റെ വീരന്മാരായിരുന്നു ദാവീദിൻ്റെ ശക്തി അല്ലേ. അതുപോലെ തന്നെ വീരന്മാർക്ക് ദാവീദ് ഇല്ലാതൊരു ശക്തിയും ഉണ്ടായിരുന്നു ഇല്ല. കാരണം ദാവീദ് നമ്മൾ വായിക്കുന്നുണ്ട്, ദാവീദിനോടൊപ്പം ആദ്യ ഭാഗത്ത് ഷൗല് ദാവീദിനെ ആക്രമിക്കുകയും ഇനോ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന കാലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരിൽ പലരും ഇല്ലാത്തവരും ഇനോ വരുമാനമില്ലാത്തവരും വകയില്ലാത്തവരും കഴിവില്ലാത്തവരും ഒക്കെ ആയിരുന്നു, ക്ഷീണിതരുമൊക്കെ ആയിരുന്നു, അഗതികളും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുകയാണ്, ഇന്നിപ്പോൾ ദാവീദിനോടൊപ്പം ഉള്ളത് ആരാണ്? വീരന്മാരായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം സത്യമാണ്, പാവപ്പെട്ടവനെയും ബുദ്ധിമുട്ടുള്ളവനെയും ജീവിതത്തിൽ ക്ഷീണിച്ചു പോയവനെയും തളർന്നു പോയവരെയൊക്കെ എഴുന്നേപ്പിച്ച് നടത്തുമ്പോൾ നാളെ അവർ വീരന്മാരായിട്ട് മാറും. എന്നാൽ വേറൊരു നന്മയുണ്ട്, ഈ വീരന്മാരൊക്കെ ആരുടെ കൂടെ നിൽക്കും? കഷ്ടകാലത്ത് കൂടെ നിന്ന് അയാളുടെ കൂടെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, നമ്മുടെ സർക്കിളിൽ നിങ്ങൾക്കറിയാവുന്ന പ്രിയപ്പെട്ടവരും ആരും സഹായിക്കാനില്ലാതെ, ആരും ഒരു ഹെൽപ്പ് കൊടുക്കാനില്ലാതെ, ഒരു നല്ല വാക്ക് കേൾക്കാനില്ലാതെ ജീവിതത്തിൽ വളരെയധികം ഡ്രൈ ഔട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടു. ചിലപ്പോൾ എല്ലാവർക്കും പണം കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല, പക്ഷേ നമുക്കൊരു പ്രാർത്ഥനയാൽ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നൊരു വാക്കിൽ പലരെയും താങ്ങാനായിട്ട് കഴിയും. നാളെ അവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ സ്ട്രെങ്സായിട്ട് മാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ സത്യം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മനസ്സോടെ നമുക്ക് മുമ്പോട്ട് പോകാം. നോക്കി, ഇവിടെ നമ്മൾ കാണുകയാണത്, താഴോട്ട് വായിക്കുന്ന ആ വാക്കുകളിൽ ശരിക്കും നമ്മുടെ സമയം അല്പം പരിമിതമായതുകൊണ്ട് കൂടാണ് നമ്മൾ ആ മുഴുവൻ ഭാഗം ഇപ്പോൾ വായിക്കാത്തത്. പിന്നീട് നമുക്ക് ഓരോരുത്തർക്കും സമയം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ആ ഭാഗങ്ങൾ വായിച്ചാൽ മതിയാവും. ഈ വീരന്മാരുടെ ആ മനോഭാവം,
അത് അതാണ് നമ്മൾ ശരിക്കും ഇന്നത്തെ ഈ ചിന്തയിൽ ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുകയാണ് 6-ാം വാക്യം. എന്നാൽ ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ തലവനും സേനാധിപതിയും ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സെരൂയയുടെ മകനായി യോവാബ് ആദ്യം കയറി ചെന്ന് തലവനായി തീർന്നു. ഈ ഇതൊരു വലിയ കാര്യമാണ്. ദിവസന് എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്? ആദ്യം കയറി ചെല്ലാനുള്ളൊരു മനസ്സ് അല്ലേ? പലപ്പോഴും ആരാണിത് ആക്രമിക്കുക, കീഴടക്കുക എന്ന് ചോദിക്കുമ്പോൾ മറ്റ് പ്രയോറിറ്റീസാണ് ആദ്യം കയറി വരിക. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അല്ലേ, ജീസസ് ലാംസും ജീസസ് ടീൻസും ഒക്കെ ഇവിടെയുണ്ട്. സ്കൂളിൽ കർത്താവിന് വേണ്ടി ഈ കാര്യം ചെയ്യാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പം കൂട്ടുകാരെ കളിയാക്കുമോ, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള സെക്കൻഡറി തോട്ട്സാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആദ്യത്തെ വ്യക്തിയാകത്തില്ല. ആദ്യത്തെ വ്യക്തിയാകുന്നതിന് എപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ട്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുക, ആദ്യ ഫലങ്ങൾക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ട്. യോവാബ് എന്ത് ചെയ്തു? ആദ്യം കയറി ചെല്ലിച്ചു. ആദ്യം കയറി ചെന്നു. വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാനായിട്ട് ആദ്യം കയറി ചെല്ലാനുള്ളൊരു മനസ്സ്. ഇന്ന് പ്രഭാതത്തിൽ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക്, ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. നമുക്ക് പറയാം, കർത്താവേ, ഇന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആദ്യം കയറി ചെല്ലും. ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക്, പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക്, ദൈവനോട് ആവശ്യപ്പെടുന്ന വെല്ലുവിളികളുടെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കാനായിട്ട് ആദ്യം കയറി ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലേ? വളരെ ഉള്ളിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ള ചിന്തയാണ് പലരെയും. അമേൻ. അതിലേക്ക് ചെല്ലാൻ സാധിക്കാത്തത്. ഹല്ലേലൂയ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തോട്ടാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്. കാര്യം ആദ്യം ആരുടെയും മനസ്സിൽ നമുക്ക് നടക്കുമോ നല്ല ചിന്ത വരുന്നത്? പറ്റത്തില്ലെന്ന് തന്നെയാണ് അല്ലേ? എന്നാൽ അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ള വാക്കുകൾ, ധൈര്യം, ഹൃദയം, അതാണ് യോവാബിനെ വ്യത്യസ്തനാക്കുന്നത് അവിടെ അല്ലേ? ആദ്യം കയറി ചെന്നു. ആദ്യം കയറി ചെന്നു. സ്കൂളിൽ ആദ്യമായിട്ട് യേശുവിന് വേണ്ടി നിൽക്കാൻ. ഹല്ലേലൂയ. കൂട്ടുകാരുടെ ഇടയ്ക്ക് ആദ്യമായിട്ട് ഞാനതിനില്ലെന്ന് പറയാൻ, എല്ലാ കൂട്ടുകാരും അതിനോട് യെസ് എന്ന് പറയാം, തെറ്റിനോട് യെസ് എന്ന് പറയുമ്പം ഞാനതിനില്ലെന്ന് പറയാം. എൻ്റെ കൂട്ടുകാർക്ക് എന്നെ വിട്ടുപോകുന്ന നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നോ, നിങ്ങളവിടെ തലവനായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവിന് വേണ്ടി ഒരു നിലപാടെടുക്കുമ്പോൾ ഒറ്റപ്പെടുമെന്നാണ് നിങ്ങൾ കരുതെങ്കിൽ നോ, നിങ്ങൾ തലവനായിത്തീരും. ആദ്യം കയറി ചെല്ലാൻ തയ്യാറുണ്ടോ? കർത്താവ് ഇന്ന് ചില പ്രിയപ്പെട്ടവരോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ മേഖലയിൽ ആദ്യം കയറി ചെല്ലാൻ, ആദ്യം ചുവട് വെക്കാൻ നിങ്ങളെ ദൈവം തലവനാക്കും. നിങ്ങളവിടെ ശക്തരായിട്ട് നിൽക്കാനിടയായിത്തീരും. അങ്ങനെ തീരുമാനമെടുക്കാനുള്ളൊരു ധൈര്യം ഇന്നുണ്ടാകട്ടെ. ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ഈ സൈനികർ ഓരോരുത്തരും. നമ്മൾ മറ്റൊരു കാര്യമാണ് ആദ്യമേ കണ്ടത്, സൈനികർ ഈ വീരന്മാർ പലരും അന്ന് വീരന്മാരായിരുന്നില്ല അല്ലേ? ശൂന്യന്മാരായിരുന്നു, അല്ലെങ്കിൽ ക്ഷീണിതരായിരുന്നു. എന്നാൽ ഇന്നവരാരാണ്? പലരും വീരന്മാരാണ്. അവരുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് മുമ്പോട്ട് താഴ്ത്തായിട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുകയാണ് 15-ാം വാക്യം. ഒരിക്കൽ ഫിലിസ്ത്യരുടെ സൈന്യം രഫായിം താഴ്വരയിൽ പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ 30 തലവന്മാരിൽ 3 പേർ പാറയിങ്കിൽ അദുല്ലാം ഗുഹയിൽ യഹോവയുടെ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. അന്ന് ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്ത്യർക്ക് അക്കാലത്ത് ബേത്ലഹേമിൽ ഒരു കാവൽപ്പട്ടാളം ഉണ്ടായിരുന്നു. ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവരും എന്ന് ദാവീദ് ആർത്തി പൂണ്ട് പറഞ്ഞു. അപ്പോൾ ആ മൂന്ന് പേരും ഫിലിസ്ത്യരുടെ പാളയത്തിൽ കൂടി ചെന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് ഇങ്ങനെ അദുല്ലാം ഗുഹയിൽ പാർക്കുന്ന സമയത്ത് ദാവീദിനൊരു ആർത്തി തോന്നിയെന്ന് നമ്മൾ വായിക്കുന്നത് അല്ലേ? അങ്ങനെ നമ്മളിവിടെ വായിക്കുന്നത് 17-ാം വാക്യം. ഓ ദാറ്റ് സംവൺ വുഡ് ഗീവ് മീ വാട്ടർ ടു ഡ്രിങ്ക് ഫ്രം ദ വെൽ ഓഫ് ബേത്ലഹേം ദാറ്റ് ഈസ് ബൈ ദ ഗേറ്റ്. ലോങ്ങിംഗ്ലി എന്നാണ് ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ആർത്തി പോണ്ട്. അവർ പോയിട്ട് ആർത്തി കൊണ്ട് പറഞ്ഞ് എനിക്ക് അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ഈ വെള്ളം കിട്ടുന്ന ബേത്ലഹേമിലെ കിണർ എന്ന് പറയുന്നത് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു കിണറാണ്. ധാരാളം സൈന്യമുള്ള അല്ലേ, വളരെ അപകടകരമായ ഒരു സ്ഥലമാണ്. പക്ഷേ ഈ 3 പേരന്മാർ എന്ത് ചെയ്തു? ദാവീദിൻ്റെ ആഗ്രഹം സാധിക്കാനായിട്ട്, ശരിക്കും കൊണ്ടുവരാനായിട്ട് കൽപ്പനയല്ല ദാവീദ് പറഞ്ഞത്, ഒരാഗ്രഹം ഇങ്ങനെ പറഞ്ഞാണ് അല്ലേ? ഒരാഗ്രഹം പറഞ്ഞ എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവരും, വെള്ളം കൊണ്ടുതരും എന്ന് ദാവീദ് ആർത്തി പൂണ്ട് പറഞ്ഞു എന്നാണ്. കൽപ്പിച്ചെന്നല്ല, കമാൻഡ് ചെയ്തെന്നല്ല, ആവശ്യപ്പെട്ടെന്നും അല്ല, പറഞ്ഞു. അതൊരാഗ്രഹം പറഞ്ഞാണ്. പക്ഷെ അവർ 3 പേരോട് പോയി അത് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദാവീദ് എന്ത് ചെയ്തു? അത് കുടിപ്പം മനസ്സിലാതെ യഹോവയ്ക്ക് നിവേദിച്ചു, ഒഴിച്ചു. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ ചെയ്തത്? സത്യത്തിൽ ദാവീദ് തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ കൊണ്ടുവരാൻ മനസ്സ് കാണിച്ച വീരന്മാരായ പുരുഷന്മാർ അവർ അംഗീകരിക്കപ്പെടാൻ യോഗ്യരാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി വീരന്മാരായി 3 പേര് നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ? ചിലപ്പോഴൊക്കെ ചില ആഗ്രഹങ്ങളാണ് നമ്മളെ ദൈവത്തിന് പദ്ധതികളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക. ചില ചിന്തകൾ, ദൈവത്തിന് പോലും പദ്ധതി ഇല്ലാത്ത ചില ചിന്തകൾ. അത് തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, എൻ്റെ ഒരു ചിന്ത ചിലപ്പോൾ ഇവരുടെ ജീവനെടുക്കാൻ കാരണമായി
തീരാമായിരുന്നു. എനിക്ക് അങ്ങനൊരു ചിന്ത വേണ്ട. എൻ്റെതായ കുറെ ആഗ്രഹങ്ങൾ ഈ ദൈവിക ഉദ്ദേശങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് തീരാൻ പാടില്ല. ദൈവം വീരന്മാരെ തന്നിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിനും ദൈവത്തിനും പദ്ധതിക്കും വേണ്ടിയാണ്, എൻ്റെ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പദ്ധതിയേക്കാൾ, ദൈവരാജ്യത്തിൻ്റെ ആഗ്രഹങ്ങളെക്കാൾ വേറെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ നമ്മളെ ഓവർപവർ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെ നമുക്കിന്ന് പറയാം, കർത്താവെ അതിനെയൊക്കെ ഞാൻ ഒഴിച്ചു കളയാൻ തയ്യാറാകുന്നു. കർത്താവെ, എൻ്റെ ചില ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ഒരു സ്ഥലത്തേക്ക് പോകാൻ കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ അസൗകര്യങ്ങളൊക്കെ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അത് ഒഴിച്ചു കളയണം. ഹല്ലേലൂയ. ചില ശീലങ്ങളെ മാറ്റി നിർത്താൻ, ഇന്ന് കർത്താവിൻ്റെ ദാസൻ പൗശേരൻ പാസ്റ്ററിലൂടെ നമ്മൾ സംസാരിച്ചതുപോലെ, ചില ശീലങ്ങളെ മാറ്റി നിർത്താൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നെങ്കിൽ, ധൈര്യത്തോടെ ഒരു തീരുമാനം എടുത്താട്ടെ, അതായിരിക്കാം നിങ്ങളെ കർത്താവിൻ്റെ പദ്ധതിയിൽ നിന്ന് വലിച്ചു മാറ്റുന്ന കാര്യം. അപ്പം അതിനെ ഒഴിച്ചു കളയാൻ തീരുമാനമെടുക്കുന്നത് ദാവീദിനെ നമ്മൾ കാണുക. ഈ ദൈവജന ഭാഗത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എൻ്റെ ഹൃദയത്തെ ഹടതാകർഷിച്ച ഒരു കാര്യം, ദൈവാസനെ, ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒന്നിനെ വൃത്താന്തങ്ങളുടെ പുസ്തകം 11 അധ്യായമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 3 വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. ശമൂവേൽ മുഖാന്തരം യഹോവ അരുളി ചെയ്തതുപോലെ അവർ ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പ്രൈസ് ലോർഡ്. നമുക്കറിയാം ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം വീണ്ടും ഒരിക്കൽ കൂടെ സംഭവചരിത്രങ്ങളെ എടുത്തു കാണിക്കുക. പക്ഷേ ഇവിടെ കാണുന്ന ഈ അഭിഷേകമുണ്ടല്ലോ, ഇത് 3 അഭിഷേകമാണ്. ദാവീദിനെ രാജാവായിട്ട് 3 പ്രാവശ്യം അഭിഷേകം ചെയ്യുന്നത്, 3 അഭിഷേകം ചെയ്യുന്നത്. എന്താണ് തെളിവ്? നമുക്കൊന്ന് നോക്കാം. 1 ഷമുവേലിൻ്റെ പുസ്തകം 16 അധ്യായത്തിൻ്റെ 13 വാക്യം. 1 ഷമുവേലിൻ്റെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 13 വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കുമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ അമേൻ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മ വന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാവിലെ, നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് അല്ലേ, ഇഷായിയുടെ കുടുംബത്തിലേക്ക് ദൈവം ശമുവേലിനെ അയക്കുകയാണ്. ഷൗൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ദൈവം ഒരു പുതിയ രാജാവിനെ കണ്ടെത്തേണ്ടതിന് ഇഷായിയുടെ ഭവനത്തിലേക്ക് അയക്കുന്നു. അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. മൂത്ത സഹോദരന്മാർ കഴിവേറെയുള്ളവർ, ശമുവേൽ പോലും ചിന്തിച്ചു പോയി അവരായിരിക്കാം രാജാവെന്ന് അല്ലേ. നല്ലതിന് അടുക്ക് ദൈവം അവരോട് പറയുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള സന്ദേശങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഇതുപോലുള്ള അവസരങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കുന്നത് പൊക്കവും വണ്ണവുമൊന്നും അല്ല, മറിച്ച് ഹൃദയങ്ങളെ നോക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം എന്ത് ചെയ്തു? ദാവീദിനെ തിരഞ്ഞെടുത്തു. ദാവീദിനെ ശമുവേൽ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് വന്നു മുതൽ ദാവീദിൻ്റെ മേൽ വന്നു. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ലോർഡ്. സോ ഫസ്റ്റ് അഭിഷേകം. അപ്പോൾ നിശ്ചയമായിട്ടും ദാവീദിനെ ഈ ആദ്യമായിട്ട് അഭിഷേകം ചെയ്ത സമയത്ത് ദാവീദിനറിയാം ഇതൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള, ഇതൊരു പദവിക്ക് വേണ്ടിയുള്ള അഭിഷേകമാണ്. ഹല്ലേലൂയ. എത്ര സന്തോഷമാണ് ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ വന്നെന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെക്കാൾ എൻ്റെ കഴിവില്ലായ്മകളെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് എത്ര വലിയ ചിന്തയാണ്, എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇറ്റ് വാസ് നോട്ട് എൻ ഈസി വാക്ക് ഓവർ. അത്ര എളുപ്പമുള്ള ഒരു വഴിയായിരുന്നില്ല അത്. ഈ അഭിഷേകത്തിന് ശേഷവും ദാവീദ് എവിടേക്ക് പോകേണ്ടി വന്നു? ആടുകളുടെ അടുത്തേക്ക് തന്നെ പോകേണ്ടി വന്നു. നേരത്തെ എഴുതിയിരുന്ന പോലെ തന്നെ പാട്ടുകളൊക്കെ എഴുതുകയും, യുനോ ഹി വാസ് ലീഡിങ് ദ സെയിം വേ ഓഫ് ലൈഫ്. വലിയ മാറ്റങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളിൽ ചിലത് ഇന്നും അതെന്തുകൊണ്ടാണ് നിവൃത്തിയാകാത്തതെന്നൊരു ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു മറുപടിയാണിത്. രണ്ടാമത്തെ ഇൻസ്റ്റൻസ് നമ്മൾ വായിക്കുന്നത് രണ്ടാമത് ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടത് ഇവിടെയാണ്. 2 ഷമുവേലിൻ്റെ പുസ്തകം 2 അതിൻ്റെ 4 വാക്യം. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അമേൻ, അമേൻ. നമുക്കറിയാം പിന്നീട് ദാവീദ് ഷൗലിൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിക്കപ്പെടുന്നു. അവിടെ കിന്നരവായനയിൽ നിപുണനായ ഒരു വ്യക്തി അന്വേഷിക്കുന്ന സ്ഥാനത്തേക്ക് ദാവീദ് എന്ത് ചെയ്യുന്നു? അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നു. പല പ്രാവശ്യം ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവസാനം ദാവീദ് അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്, അല്ലെങ്കിൽ ഓടിപ്പോവുകയാണ്, ഒളിച്ചോടുകയല്ല ഓടിപ്പോവുകയാണ്, ഒഴിഞ്ഞു പോവുകയാണെന്ന് വേണം പറയാൻ. കൊല്ലാൻ അവസരം കിട്ടിയിട്ടും ശൗലിനെ കൊല്ലാതെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് മാത്രം ചുവടുകൾ വയ്ക്കുന്ന ദാവീദിനെ നമ്മളവിടെ കാണുന്നു. മുമ്പോട്ട് പോയി അവസാനം ശൗൽ എങ്ങനെയാണ്? ശൗൽ കൊല്ലപ്പെടുകയാണ്. അതാണ് നമ്മളവിടെ കാണുന്നത് അല്ലേ. രണ്ട് ഷമുവേലിൻ്റെ പുസ്തകം 2:4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ശൗല് കൊല്ലപ്പെടുകയാണ്. ശൗല് കൊല്ലപ്പെട്ടു. ആ സംഭവം നടന്നതിന് ശേഷമാണ് നമ്മളവിടെ കാണുന്നു. ആ 4 വാക്യത്തിൽ നമ്മൾ കാണുന്നു എന്താണ്? ദാവീദ് അവനോട് കാര്യം എന്തായി പറക എന്ന് ചോദിച്ചു. അതിന് അവർ ജനം പടയിൽ തോറ്റോടി, ജനത്തിൽ അനേകർ പട്ടുവീണു, ശൗലും അവൻ്റെ മകനായ യോനാഥാനും കൂടെ പട്ടുപോയി എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യഹൂദ പുരുഷന്മാർ എന്ത് ചെയ്യാണ്? യഹൂദ ഗ്രഹം അവർ വന്നിട്ട് ദാവീദിനോട് പറയുകയാണ്, നീ ഞങ്ങൾക്ക് രാജാവാകണം.
അങ്ങനെ അവരെന്ത് ചെയ്തു, യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗ്രഹത്തിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. രണ്ടാമത്തെ അഭിഷേകം നമ്മൾ കാണുക. ഒരു പദവിയിലേക്ക് രണ്ട് അഭിഷേകത്തിന്റെ ആവശ്യമുണ്ട്. സാധാരണ രാജാക്കന്മാരെ ആരെയും അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. നിങ്ങൾ കടന്നു വന്ന വഴികൾ പ്രിയപ്പെട്ടവരെ മറ്റുള്ള രാജപദവിയിലിരുന്നവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പിന്നീടുള്ള രാജാക്കന്മാരെല്ലാം നമ്മൾ കാണുന്ന അവരൊക്കെ മിക്കവാറും രാജകുടുംബങ്ങളിൽ ജനിച്ചവരാണ് അല്ലേ. അപ്പൻ രാജാവായിരുന്നതുകൊണ്ട് മകൻ രാജാവായതാണ്. പക്ഷെ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന, ഒരു അർഹതയും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നു. അവനെ ദൈവം രാജാവായിട്ട് തിരഞ്ഞെടുക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. പക്ഷെ ആ ഒരു അഭിഷേകം, അതിനുശേഷം മറ്റൊരു അഭിഷേകം, രണ്ടാമതൊരു അഭിഷേകം എന്തിനു വേണ്ടിയാണ്? യഹൂദ ഗ്രഹത്തിന് രാജാവായിട്ട്. ഒരു വലിയ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ അല്ലേ? ബാക്കി എല്ലാവർക്കും ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഒരു ഈസി വാക്ക് ഓവർ ആണല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചാലഞ്ച് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തു പക്ഷെ അത് ഇതുവരെയും പ്രാപിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്നൊരു ചിന്ത, സംശയത്തിൻ്റെ ഒരു ചിന്ത, ഭാരത്തിൻ്റെ ഒരു ചിന്ത ഹൃദയത്തിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വഴി ഒരു യുണീക്കായിട്ടുള്ള വഴിയാണ്. മറ്റാരും നടന്നിട്ടില്ലാത്ത ചില അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെയാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പോടെ, മനസ്സിൻ്റെ ധൈര്യത്തോടെ കർത്താവിനോടൊപ്പം പിടിച്ചു നിന്നാൽ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ അഭിഷേകമാണ് നമ്മൾ കാണുന്നത് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ. നമ്മൾ കാണാനായിട്ട് ഇടയായിത്തീരുന്ന മൂന്നാമത്തെ അഭിഷേകം വെച്ച്, ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. ശമൂവേൽ മുഖാന്തരം യഹോവ അളിച്ചതുപോലെ അവർ ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അപ്പം ഈ യഹൂദ ഗ്രഹത്തിൻ്റെ രാജാവായിട്ടാണ് രണ്ടാമത് അഭിഷേകം ചെയ്തതെങ്കിൽ, ഒരു ഗ്രഹത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന് മാത്രം രാജാവായിട്ടാണ് അഭിഷേകം ചെയ്തതെങ്കിൽ, ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേലിന് മുഴുവൻ രാജാവായിട്ട് ആരെ അഭിഷേകം ചെയ്യുകയാണ്? ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. 12 ഗ്രഹത്തിനും 12 ഗോത്രത്തിനും രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. മൂന്നാമത്തെ അഭിഷേകം, മൂന്ന് അഭിഷേകങ്ങൾ, മൂന്ന് സമയക്രമം, മൂന്നാമത്തെ പടിയിലാണ് പൂർണ്ണ അധികാരം തന്നിലേക്ക് വരിക. എന്തുകൊണ്ടാണ് എനിക്ക് ഈ മാത്രം ഇങ്ങനെ, എന്തുകൊണ്ടാണ് എൻ്റെ അവകാശങ്ങൾ മാത്രം വൈകുന്നത്? പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഓർക്കുക, ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഉടനടി കിട്ടാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗ്ലോറിയസ് ആയിട്ടുള്ള ചിലത് ബാക്കിയുണ്ടാവും. ഇസ്രായേൽ ചരിത്രത്തിലെ ഗോൾഡൻ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഗോൾഡൻ റെയിൻ എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഭരണകാലമാണ് അല്ലേ. മറ്റാർക്കും ആ ഒരു ഭരണകാലം കിട്ടിയിട്ടില്ല. പിന്നീട് വന്ന രാജാക്കന്മാർക്ക് ആർക്കും അങ്ങനൊരു ഗ്ലോറിയസ് ഏജ് കിട്ടിയിട്ടില്ല. ഇനി അത് സംഭവിക്കാൻ പോകുന്ന മശിഹയുടെ കാലത്ത് മാത്രം. അത്രയേറെ ഗ്ലോറിയസ് ആയിട്ടുള്ള ശക്തമായ ഭരണം, സുരക്ഷിതമായ സുഭദ്രമായൊരു ഭരണകാലം ദൈവം ദാവീദിന് കൊടുത്തു. പക്ഷെ അത് കുറേ പടികൾ, കുറേ കടമ്പകൾ കടന്നിട്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പീഡിലല്ല നടത്തുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം നിങ്ങൾ കർത്താവിൻ്റെ വഴിയിലല്ലെന്നല്ല, ദൈവം നിങ്ങളോട് കൂടെ ഇല്ലെന്നല്ല, നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തത്തില്ല എന്നുമല്ല. ഉറപ്പോടെ നിന്നാട്ടെ ദൈവം നിങ്ങളെ ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കും. ഹല്ലേലൂയ. മൂന്നാമത്തെ അഭിഷേകത്തിൽ താൻ എത്തുകയാണ്. നമുക്കറിയാം അതിൻ്റെ റീസൺ എന്തായിരുന്നു. ഈഷ്ബോശെത്ത് എന്ന് പറയുന്ന ഷൗലിൻ്റെ മകനെ ബാക്കി ഗ്രഹങ്ങൾ രാജാവാക്കി വെച്ചിരിക്കുകയെന്ന്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് യഹൂദയുടെ രാജാവായി 7 വർഷങ്ങൾക്ക് ശേഷമാണ് ദാവീദ് ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായിട്ട് മാറുന്നത്. പ്രതികൂലങ്ങളേറുമ്പോൾ, ശത്രുക്കൾ ഏറുമ്പോൾ, അസഹ്യമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ മേലുള്ള ദൈവിക അഭിഷേകം അതിലേറെ ശക്തമാണ്. നിങ്ങളോട് കൂടെയുള്ളവൻ, ഹല്ലേലൂയ, നിങ്ങളോട് കൂടെ ഇല്ലാത്തവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ. ഉറപ്പോടെ, ബലത്തോടെ, ധൈര്യത്തോടെ, സന്തോഷത്തോടെ ഇന്ന് പ്രഭാതം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതേ സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന, പ്രിയപ്പെട്ട നമ്മൾ, എനിക്ക് തോന്നുന്നു ഈ മലയാളത്തിൽ തന്നെ ഒരു പഴഞ്ചൊല്ലും ഉണ്ട് അല്ലേ, തീകി കുരുത്തത് എന്ത് ചെയ്യത്തില്ല, വെയിലത്ത് വാടുകയില്ല. ഈ പ്രതിസന്ധികളെ നേരിട്ട് ജയിക്കുന്ന ഒരു സ്വഭാവമായിട്ട് അത് മാറ്റപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നോക്കി 4-ാം അധ്യായത്തിൽ ഒരു 5-ാം അധ്യായത്തിൽ മറ്റൊരു ഉദാഹരണമുണ്ട്. യെബൂസ് നിവാസികൾ ദാവീദിനോട്, നീ ഇവിടെ കടക്കിയില്ല എന്ന്. ഹല്ലേലൂയ. 4-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, പിന്നെ ദാവീദും എല്ലാ ഇസ്രായേലും യെബൂസ് എന്ന യെരുശലേമിലേക്ക് ചെന്നു. അവിടെ ദേശനിവാസികളായി യെബൂസിലുണ്ടായിരുന്നു. യെബൂസ് നിവാസികൾ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല എന്ന് പറഞ്ഞു. ഇത്രയും വീരന പരാക്രമം എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യെബൂസ് നിവാസികൾ അവനോട് പറഞ്ഞു, നീ ഇവിടെ കടക്കത്തില്ല. അവർ പുറമേയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാ പറഞ്ഞു, അമേൻ, നിനക്ക് കടക്കാൻ പറ്റത്തില്ല, കടക്കാൻ പറ്റും. കാരണം അതിൻ്റെ റീസൺ ഉണ്ട്. ജോഗ്രഫിക്കലി ഭയങ്കര ഉന്നതമായ ഒരു ഒരു പർവ്വനിരയിലാണ് ഈ ഈ പട്ടണം നിൽക്കുക. എന്നാൽ
നമ്മൾ വായിക്കുന്നത് എന്താണ്? ആറാം വാക്യം. എന്നാൽ ദാവീദ് അല്ലേ, എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അതാകുന്നു ദാവീദിന്റെ നഗരം. ആമേൻ. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, കടക്കയില്ല എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചു. ഹല്ലേലൂയ. സയോൺ എന്ന് പറയുന്നത് ഇന്നും ഏറ്റവും മഹത്വമാർന്ന ഒരു ഓർമ്മയാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം. സിയോൻ, സ്തോത്രം. അത് പിടിക്കാൻ ധൈര്യം കാണിക്കുന്ന ദാവീദ്. പ്രിയപ്പെട്ടവരെ, ജയിച്ചു മുന്നോട്ട് പോകാൻ ഒരു അഭിഷേകമാണ് നിങ്ങളുടെയും എൻ്റെയും മേൽ ദൈവം നൽകിയിട്ടുള്ളത്. ഒരിക്കൽ കൂടെ നിൽക്കുന്ന, ഒരിക്കൽ മാറി നിൽക്കുന്ന ഒരു അഭിഷേകമല്ല. ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരിച്ചടികളൊന്നും എന്നെ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ നിന്ന് മാറ്റി നിർത്തത്തില്ല. ഒരല്പമെങ്കിലും സംശയമോ ഭാരമോ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ദൈവസ്ഥാനത്തിലോട്ട് വെച്ചിട്ട് പറ, കർത്താവേ അങ്ങ് തന്ന വാഗ്ദത്തങ്ങൾ, അങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞ വഴികൾ ഞാനതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവേ നീ നിൻ്റെ കൃപയിലേക്ക് വലിച്ചടുപ്പിക്കും എന്ന ബോധ്യത്തോടെ ദൈവസ്ഥാനം എന്നെ തന്നെ താഴ്ത്തുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് ദൈവസ്ഥാനെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവസ്ഥാനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ധ്യാനത്തിനായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ്, കർത്താവേ എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ചിലപ്പോഴൊക്കെ സംശയ വിചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വൈകിപ്പോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ധൈര്യം കൈവിടരുത്. നിങ്ങളുടെ ദൈവം വലിയവനാണ്. നിങ്ങളൊരൊറ്റ വ്യക്തിയിലൂടെ നിങ്ങളുടെ കുടുംബത്തെ യേശു വേണ്ടി നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എന്നെപ്പോലെ ആരും എൻ്റെ കുടുംബത്തിലില്ലല്ലോ, എന്നെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, എനിക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഒരാളില്ലല്ലോ എന്ന ഹൃദയഭാരത്തോടെ ഇന്ന് ദൈവത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തനിയെ നിർത്തുവാൻ ബലമുള്ളവനായ ഒരു ദൈവം. ഹല്ലേലൂയ. നിങ്ങളെ മറ്റു ചിലർക്ക് വേണ്ടി, മറ്റു ചിലരെ ചലഞ്ച് ചെയ്യാനും ചിലരെ വീരന്മാരാക്കാനും ഉപയോഗിക്കുന്നവനായ ഒരു ദൈവം അല്ലേ? അതന്നെ നമ്മൾ ദാവീദിന്റെ ജീവിതത്തിലും കാണുന്നത്. ഭയമുണ്ടായിരുന്ന, ഒറ്റപ്പെട്ടു പോയിരുന്ന ഒരുപാട് പേരെ വീരന്മാരാക്കി തീർക്കുന്ന ഒരു ജീവിതമായിട്ട് ദാവീദിന്റെ ജീവിതം തീരാനിടയായി തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിച്ചേരുന്നവരെ ധൈര്യത്തോടെ നിൽക്കാനുള്ള ഒരു കൃപ അവിടുന്ന് നൽകണമേ. ഇന്ന് പ്രഭാതത്തിലും അങ്ങയുടെ ചില വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറുന്ന കാണാൻ എന്നെ സഹായിക്കണേ. കർത്താവേ, നമ്മൾ ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മുഴങ്കാലുകളിൽ നമുക്ക് ദൈവസ്ഥാനത്തിൽ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നവരെ കാത്തിരിപ്പാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. സംശയ വിചാരങ്ങളെ അതിജീവിച്ച് നീങ്ങാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥാനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കാം. സ്തോത്രം. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയ ബലത്തിൻ്റെ, ശക്തിയുടെ, അഭിഷേകത്തിൻ്റെ ആലോചന ഞങ്ങൾ സ്വന്തമായി പ്രാപിക്കുന്നു. ഞങ്ങളുടെ കാലുകളെ ദൈവം ഉറപ്പിച്ചു നിർത്തണമേ, ഉറപ്പിച്ചു നിർത്തണം. വളരെ ഹൃദയഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി ധൈര്യത്തോടും ശക്തിയോടും നിന്ന് കർത്താവെ വാഗ്ദത്തങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കും. അതിനായി ഞങ്ങളെ ദൈവം ബലപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ ധാരാളമായിട്ട് സഹായിക്കട്ടെ.